നല്ല അസൽ വേനൽക്കാലമാണ്. പുഴകളൊക്കെ വറ്റി വരണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാലമാണ്. ആ കാലത്ത് തന്നെയാണ് പുഴ മുതൽ പുഴ വരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ പേടിപ്പിക്കുന്ന പേരിട്ട് ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നത്. അത് ഇപ്പൊ അടുത്ത കാലത്തായിട്ട് രാമസിംഹൻ എന്ന് തന്നെ വിളിക്കണം എന്ന് ആവശ്യപ്പെട്ട പഴയ പേര് അലി അക്ബർ. എന്നാലും അതിന്റെ സിനിമയുടെ നിർമ്മാണത്തിന് അലി അക്ബർ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. സംവിധാനം രാമസിംഹൻ. അങ്ങനെയാണ്, അതൊരു പക്ഷെ ശരിയായിരിക്കും. സിനിമയുടെ നിർമ്മാണത്തിന് പൈസ മുടക്കി, അതൊക്കെ പാവപ്പെട്ട സംഘപരിവാർ പ്രവർത്തകർ ദാനം ചെയ്തിട്ടുള്ള സംഭാവനയെ കൊടുത്തിട്ടുള്ള പണമാണ്. അപ്പോ അലി അക്ബർ രചനയും രാമസിംഹൻ സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഒരു സിനിമ. ഈ ഫാഷിസത്തിന് ഒരു ലക്ഷണമുണ്ട്. ആ ലക്ഷണം എന്താന്ന് പറഞ്ഞാല് എല്ലാ സത്യങ്ങളെയും തല തിരിച്ചാണ് അത് പിടിക്കുക, തല കീഴാക്കി തൂക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം. ഇപ്പൊ പിന്നെ ജർമ്മനിയില് പാർലമെന്റ് മന്ദിരത്തിന് ഫാഷിസ്റ്റുകൾ തന്നെയാണ് തീവച്ചത്. തീവച്ച ഉടനെ തന്നെ, കത്തുമ്പോൾ തന്നെ നാട്ടിൽ ഉടനീളം പ്രചരണം തുടങ്ങി. കമ്മ്യൂണിസ്റ്റുകാർ പാർലമെന്റ് മന്ദിരത്തിൽ തീവച്ചിരിക്കുന്നു. ഈ രീതിയിലാണ് നമ്മുടെ ഫാഷിസത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ നോക്കിയാൽ അത് കാണാൻ സാധിക്കാം. ഈ സിനിമയും അപ്രകാരം തന്നെയാണ്, ഉള്ള എല്ലാ സത്യങ്ങളെയും തല തിരിച്ചു വിളിക്കുകയാണ്. ഈ ഏറെ നാട്ടിൽ പള്ളവ് നാട്ടിലൊക്കെ കുറെ മാപ്പിളമാരുണ്ടല്ലോ, മാപ്പിളമാർ എന്നാണ് പറയുന്നത്. ആ മാപ്പിളമാർക്ക് ഒരു ഹാലിളകിയാൽ പിന്നെ പിന്നോട്ടും പിറകോ മുന്നോട്ടോ ഒന്നും നോട്ടമല്ല, വാള് മൂർച്ച കൂട്ടിയിട്ട് കൺമുമ്പിൽ കാണുന്നവന്റെ ഒക്കെ തല അറുത്ത് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് കിണറ്റിലേക്ക് തള്ളിയിടും. തല അറുത്ത് ഇങ്ങനെ വീഴുന്നത് കാണാം. അത് ഈ കാട്ടാളന്മാരെ പോലെ, ഈ നാഗാലാൻഡിലൊക്കെ പണ്ട് തലവെട്ടുകാരായിട്ടുള്ള ഗോത്രങ്ങളുണ്ടായിരുന്നു, അവർക്ക് അത് തലവെട്ടുന്ന വളരെ മഹിമയായിട്ടാണ് എടുത്തിരുന്നത്. അതുപോലുള്ള ഒരു സംഭവം മാപ്പിളമാരും അങ്ങനെയാണെന്നാണ് ഇയാൾ പറയുന്നത്. അവർക്ക് കരുണയില്ല, അവർക്ക് മനുഷ്യത്വമില്ല, അവർക്ക് പറ്റി അതൊന്നുമില്ല. അപ്പം ഈ സിനിമ 3 മണിക്കൂർ കണ്ടിരിക്കുക എന്നാൽ തന്നെ വളരെ സാഹസികമാണ്. അതിന് വേറെ അവാർഡ് കൊടുക്കണം കാണുന്നവർക്ക്. ആ അവാർഡൊക്കെ വാങ്ങിയിട്ട് നമ്മളത് കാണാൻ പോയി, അത് പണം ചെലവഴിച്ച് കാണുക എന്നുള്ളത് എന്തായാലും ഉദിക്കുന്നില്ല. കാരണം അവിടെ തിയേറ്ററുകളൊക്കെ കാലിയാണ്, തിയേറ്ററിൽ നിന്നൊക്കെ സിനിമ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ 2 ദിവസം കഴിഞ്ഞാൽ സിനിമ പോകുമെന്ന് ഇപ്പോ ഹിന്ദു ഐക്യവേദിയുടെ പിന്നെ നേതാവ് അറബി ബാബു ഇങ്ങനെ പരിതപിക്കുന്നുണ്ടോ, അതുകൊണ്ട് എല്ലാവരും പോയി കാണണം. അതുപോലെ തന്നെ ചില സ്വാമിമാരും ഒക്കെ തന്നെ സിനിമ നിർബന്ധമായിട്ട് കാണണം എന്ന് പറഞ്ഞ് തങ്ങളുടെ അനുയായികളൊക്കെ തിയേറ്ററിലേക്ക് ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സിനിമ കാണാൻ ആളില്ല, സിനിമ അന്നംമുട്ടി പോകും, പൂട്ടിപ്പോകും. എന്നാലും 100 കോടി ക്ലബിലേക്ക് കയറാൻ പോകുന്നു എന്ന് പ്രചരണം നടത്തുന്നതിന് യാതൊരു മുടക്കമില്ലാന്നാണ്. അപ്പൊ ഈ ചിത്രത്തില് വാര്യമുന്നൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. അള്ളാഹു എന്ന് കൃത്യമായിട്ട് പറയാനായി അറിയാത്ത കൊണ്ടോട്ടി തങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അല്ലാഹു എന്നേ പറയുന്നുള്ളൂ. അതുപോലും കൃത്യമായി പറയാൻ അറിയാത്ത കൊണ്ടോട്ടി തങ്ങന്മാരും, അതുപോലെ തന്നെ നമ്മുടെ വാര്യമുന്നൻ പരമദുഷ്ടനാണ് ഈ സിനിമയില്. ഇനിയൊക്കെ സമ്മതിച്ചങ്ങോട്ട് കൊടുക്കാം, മാപ്പിളമാരെ കഴുത്തുകൂട്ടുകാരാണ് വാര്യമുന്നൻ, അറ്റം അങ്ങനെയാണ്. ബാക്കിയുള്ളവരൊക്കെ മഹാസാധുക്കളാണ് കേട്ടോ ഈ സിനിമയിൽ. ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാർ എന്തൊരു സാധുക്കളാണെന്ന് അറിയാമോ? കണ്ടാൽ സാധുക്കളാണെന്ന് തോന്നും. യാതൊരു ക്രൂരതയും ചെയ്യാത്ത ആളുകളാണ്. അവര് രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാൻ അങ്ങനെ തോക്കുമായിട്ട് വന്നു, അങ്ങനെ കുറെ ആളെ അങ്ങോട്ട് വെടിവെച്ചപ്പോ ഇങ്ങോട്ടും വെടി കിട്ടി. എല്ലായിടത്തും ആദ്യം വെടി പൊട്ടിക്കുന്നതും ആദ്യം അക്രമം ഉണ്ടാക്കുന്നതും ഈ മാപ്പിളമാരാണ്. ഈ എന്തിനാണ് ഇങ്ങനെ മാപ്പിളമാർ ഇപ്പൊ ആലിളകി എന്ന് പറയുന്ന ആലിളക്കം തന്നെയാണെങ്കിൽ എന്തിനെന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള പശ്ചാത്തലം ഉണ്ടാകുമല്ലോ. അങ്ങനെ പശ്ചാത്തലമൊന്നുമില്ല. അപ്പോൾ മാത്രം കൊണ്ട് ആലുകളി പ്രത്യേകിച്ച് നോമ്പുകാലം വരുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. അത്രയും നോമ്പുകാലം വരുമ്പോഴാണ്, നോമ്പുകാലം വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഭയമാണ്. എന്ത് ഏത് ഭാഗത്തു നിന്ന് എപ്പോഴാണ് എങ്ങനെയാണ് ആലിളക്കം പൊട്ടിപ്പുറപ്പെടുക എന്നറിയില്ല. പിന്നെയോ ദലിതുകൾ, ഓ ദലിതുകളൊക്കെ ആണെന്ന് ജന്മിമാരുടെ കൂടെ, ജന്മിമാരുടെ കാലത്താണ് സുഖം, ആ ജന്മിക്കുട്ടിയെ കല്യാണം കഴിക്കുകയും ചെയ്യാം, അങ്ങനെ അല്ലെങ്കിൽ പ്രേമിച്ച് കൊണ്ടുപോവുകയും ചെയ്യാം, അവസാനം തങ്ങളുടെ കൂടെ പോരും. അങ്ങനെയൊക്കെയുള്ള വികലമായ വ്യാജമായ ചരിത്രം പറഞ്ഞിട്ട് എന്താണ് ഇവർക്ക് കിട്ടാൻ? ഒരുപക്ഷെ കാലങ്ങൾക്ക് ശേഷം ഈ ചരിത്രം ആളുകൾ ഡിപ്പെൻഡ് ചെയ്യും, ഈ ചരിത്രത്തെ ആശ്രയിച്ചാണ് ആളുകൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്ന് ഇവർ തെറ്റിദ്ധരിച്ചു. അലി അക്ബർ കുറച്ച് പണം ഇവരെല്ലാവരും പിരിച്ചു കൊടുത്തിട്ടുണ്ടായില്ല, നല്ലൊരു തുക ലാഭമുണ്ട്. കുറച്ച് നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ഒരു സിനിമ തട്ടിക്കൂട്ടി ഉണ്ടാക്കി. അതിന്റെ മേക്കിംഗ് ആ ബോറാണ് എന്ന് അതിനെ സഹകരിക്കുന്നവരും കാണുന്നവരും കാണണമെന്ന് പറയുന്നവരും തന്നെ പറയുന്നുണ്ട്. അത് മാറ്റി നിർത്തുക. അങ്ങനെ മഹാബോറായ ഒരു സിനിമ ഇങ്ങനെ 100 കോടി ക്ലബിലേക്ക് കയറാൻ പോകുന്നു എന്ന് വരെ പറഞ്ഞിട്ട് ആളുകളെ തിയേറ്ററിലേക്ക് ആട്ടിയോടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. വല്ലാത്ത ഒരു ഗതികേടിന്റെ കാലമാണ്. അങ്ങനെ പുഴകളൊക്കെ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഈ സിനിമയിലെയും കൊണ്ടോട്ടി തങ്ങൾ നല്ല ആളാന്ന് ഞാൻ പറഞ്ഞില്ല. കൊണ്ടോട്ടി തങ്ങൾ വളരെ മിടുക്കനായ ആളാണ്, ഒരു അക്രമത്തിനുമില്ല. പാട്ടുപാടി അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം, സൂഫി പാട്ടുകളൊക്കെ പാടിയിട്ട്. അപ്പോൾ ഈ പാട്ടുപാടി ഇരിക്കുന്ന കൊണ്ടോട്ടി തങ്ങൾ എന്തുകൊണ്ട് നല്ലവനായി? കൊണ്ടോട്ടി തങ്ങൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിരുന്നു, അതുകൊണ്ട് നല്ലവനായി. ബ്രിട്ടീഷുകാർക്ക് അനുകൂലിയായി നിന്ന ആമു സൂപ്രണ്ട് നല്ലവനാണ്, ചേക്കുട്ടി നല്ലവനാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരെ അനുകൂലിച്ചിട്ട് എല്ലാവരും ഈ സിനിമയിൽ നല്ലവരാണ്. കുറേ മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദുക്കളായ ആളുകളും 1921 ഈ കുഞ്ഞാമ്പാരിയക്കുന്നൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊന്നും നിങ്ങൾ ആരും ചോദ്യം ചോദിക്കാൻ പാടില്ല. ഈ സിനിമ കണ്ട് മനസ്സിലാക്കി വേവതുകൊണ്ട് ദുഃഖിച്ച് ആ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം, ഇപ്പോഴാണ് സത്യം മനസ്സിലായത് എന്നൊക്കെ 4 കമൻറ്റ് പഠിച്ച് അങ്ങ് ഇരുന്നാൽ മതി, അത്രേ ചെയ്യാൻ പാടുള്ളൂ. കാര്യം ഒന്ന്, നേരനാട്ടിൽ ഉണ്ടാക്കിയത് ഇസ്ലാമിക രാജ്യമാണ് എന്നാണ് ഇത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലും അറിയാത്ത ആളുകളാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ആര്യമുന്നൻ മലയാള രാജ്യമാണ് സ്ഥാപിച്ചത്. ചേക്കുട്ടി എന്ന് പറഞ്ഞാല് 1921 ചേക്കുട്ടി ഒരു പോലീസ് സൂപ്രണ്ടാണ്, പോലീസ് ചാരനാണ്. മാപ്പിളമാരെ വളരെ ദ്രോഹിച്ചിട്ടുള്ള ഒരാളാണ് ചരിത്രത്തിൽ. അക്കാര്യത്തിൽ ഒരു ചരിത്രകാരനും ഒരു സംഗീത ചരിത്രകാരനും സംശയം പ്രകടിപ്പിച്ചിട്ടില്ല, തർക്കമല്ല. പക്ഷെ രാമസിംഹന്റെ സിനിമയില് ഒരു പാവം വൈലിയാരാണ് ഈ ചെക്കുട്ടി എന്ന് പറഞ്ഞ സാധു, അയാളൊക്കെ തലകർത്ത് എന്തിനാന്നാ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചരിത്ര വിരുദ്ധത എന്ന് നമ്മൾ പറയണ്ട, അത് കംപ്ലീറ്റ് ചരിത്ര വിരുദ്ധത തന്നെയാണുള്ളത്. യഥാർത്ഥ ചരിത്രവുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി എടുത്തിട്ടുള്ള ചരിത്ര വിരുദ്ധത അതാണ് അതിലുള്ളത്. അവിടെ വരുത്തിയിട്ടുള്ള പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ള പാസ്പോർട്ടും ഇതൊക്കെ മഹത്തരമായ ഒരു ഭരണക്രമത്തിന്റെ മാതൃകയിലാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ പൊട്ടനാക്കി, ഒന്നിനും കൊള്ളാത്തവനാക്കി, പെൺപിടിയനാക്കി, എന്തൊക്കെയാണ് ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പെൺപിടിയന്മാരാണ്. ആകെയുള്ള ഒരു സത്യം അബ്ദുള്ളക്കുട്ടി ഒരു കള്ളനായിരുന്നു എന്ന് പറയുന്നത് മാത്രം. ആ അബ്ദുള്ളക്കുട്ടി കാണിക്കുന്ന അതിക്രമങ്ങൾ മുഴുവൻ മാപ്പിളമാരുടെ പേരിൽ ചാർത്തുകയും ചെയ്തിട്ടുണ്ട്. അയാൾ കുറച്ച് അതിക്രമം കാണിച്ചിട്ടുണ്ട്, അയാൾ അതിനെ വിളിച്ച് ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, സത്യത്തെ തല കീഴാക്കി നിർത്തുന്ന ഒരു തരം അഭൂതപൂർവമായ ഒരു ദുഷ്പ്രവണതയാണ് ഈ സിനിമ കാണിച്ചിരിക്കുന്നത്. ഈ സിനിമ ഉണ്ടാക്കുന്ന വിപത്ത് രാജ്യത്ത് നിലനിൽക്കുന്ന സൗഹാർദ്ദവും മതങ്ങൾ തമ്മിലുള്ള സഹിഷ്ണുതയും ഒക്കെ ഇല്ലാതാക്കി അവരെ എങ്ങനെ തമ്മിലടിപ്പിക്കാം എന്ന ഒരു ദൗത്യം മാത്രമാണ് ഈ ചലച്ചിത്രം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണാൻ പോകുന്ന ആളുകളിൽ, ആളുകളുടെ മനസ്സിൽ ഒരുപക്ഷെ യഥാർത്ഥ ചരിത്രം അറിയുകയില്ലെങ്കിൽ ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ഏറ്റവും മികച്ചതാണ്. ഇതിന്റെ പുറത്തു വന്നിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ നിരൂപണങ്ങളും ഇക്കാര്യം അടിവരയിട്ട് പറയുന്നു എന്നതാണ് വസ്തുത. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടെക് ലൈവ് ടിവി സബ്സ്ക്രൈബ് ചെയ്യുക.